യൂട്യൂബറെ കാണുന്നത് മനസ്സിലും വരുന്നുണ്ട്. കേരളോത്സവത്തിന്റെ ഭാഗമായിട്ട് ജിദ്ദയിൽ ഒരുപാട് പരിപാടികളും ഒരുപാട് കിടിലൻ കളർഫുൾ ആയിട്ടുള്ള സംഭവങ്ങളും നടന്നു കഴിഞ്ഞ് അതിന്റെ ക്ഷീണത്തിൽ വന്നിരിക്കുകയാണ്. അപ്പം ഇൻട്രൊഡക്ഷൻ ഇപ്പം ഒക്കെ കഴിഞ്ഞിട്ടാണ്, പക്ഷെ നമുക്ക് ഇൻട്രൊഡക്ഷൻ ലാസ്റ്റ് ആണെങ്കിലും പരിപാടികളിലും നമുക്ക് ഫസ്റ്റ് മുതൽ കാണാം. സോ പ്ലീസ് സ്റ്റേ ട്യൂൺഡ്, ഇറ്റ്സ് മീ ഷേമർ അലി ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ദാ ഫ്രണ്ട്സ്, ഇപ്പോൾ ഇവിടെ ഈ ബാക്കിൽ കാണുന്ന ഈ പെയിൻറ്റിങ്സ് മൊത്തം വരച്ചിട്ടുള്ള ഒരാളാണ് ഇവിടെ. എന്താണ് ഇപ്പോൾ ഇത്ര ആളുകൾ വന്ന് ഈ ഒരു സദസ്സിൽ എന്താണ് ഫീൽ ചെയ്യുന്നത്? നമ്മൾ വരച്ച ഇതൊക്കെ കാണുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? ഓക്കെ, എത്ര വർഷമായി ഈ ഒരു കല അല്ല ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? അപ്പം ജിദ്ദയിൽ ഇങ്ങനെ ഒരു പരിപാടി വെച്ചത് കൊണ്ട് വളരെ ഹാപ്പിയാണ്. കാരണം നമ്മളുടെ ആയിട്ടുള്ള കലകളും കാര്യങ്ങളും ജനങ്ങൾ അറിയപ്പെടും, അംഗീകരിക്കുന്നു എന്നാകുമ്പോൾ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. അപ്പൊ എന്തായാലും സംഭവം ഉഷാറായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. കമ്പക്കൂളം കുതിച്ചു കുതിച്ചു വായും കുതിര പോലെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോഴാ ഇവിടെ ഒരുപാട് ഫോട്ടോഗ്രാഫ്സ് കാണുന്നുണ്ട്. അപ്പം അതൊക്കെ ക്ലിക്ക് ചെയ്തിട്ടുള്ള ഒരു മഹാനായിട്ടുള്ള ഒക്കെ അല്ല, അതിൽ ചില ഭാഗങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുള്ള ഒരാൾ നമ്മുടെ കൂടെ ഉണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ ഒക്കെ ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞത്? അതിൻ്റെ എങ്ങനെയാന്ന് ചോദിച്ചാൽ, ഒരു ബെസ്റ്റ് മൂവ്മെന്റ് വരുന്നതിന് തൊട്ട് മുമ്പുള്ള നിമിഷം നമ്മൾ തിരിച്ചറിയണം എന്ന ഡയലോഗ് ഇല്ലേ, അത് തന്നെ, അത് വെയിറ്റ് ചെയ്യണം. എക്സാമ്പിൾ ഇത് കാണിച്ചു തരാം. ഓക്കെ, അതല്ല എക്സാമ്പിള്, ഇത് ഈ മാന് വരുന്നതും കൂടെ ക്ലോസ് ചെയ്യുന്നതും ഒക്കെ വെയിറ്റ് ചെയ്യുന്നത്, കാരണം ഈ ഒരു ഫേസ് ഇങ്ങോട്ട് കിട്ടണം. ഓക്കെ, ക്ലോസ് ചെയ്യുന്നതിന്റെ ഇടയിൽ അത് നിന്നിട്ട് തിരിയുന്നത്, അത് വെയിറ്റ് ചെയ്യുക, അതാണ് ആ ഡയലോഗിന്റെ. അപ്പം ഒരു ഫോട്ടോഗ്രാഫർ ഉദ്ദേശിച്ച് ക്ഷമ എന്നുള്ള സംഭവം വെയിറ്റ് ചെയ്തിട്ട് അത് ഇവിടെ വന്ന് എത്തോളും. ഇതന്നെ ഗ്രൗണ്ട് ഷോട്ടാണ് നിലത്ത് കിടന്നിട്ടിട്ട്. നമ്മുടെ ചാനലിനെ പറ്റി ഇൻട്രോഡ്യൂസ് ചെയ്ത സമയത്ത് ചാനൽ ചുമ്മാ കാണണ്ടല്ലോ, അവരുടെ ഒരു പടവിൽ വന്നോട്ടെ എന്നുള്ള രീതിയിൽ അവരെ പിടിച്ചു നിർത്തിയിട്ട് ഒരു വീഡിയോ എടുക്കുകയാണ്. എവിടെ നാട്ടിൽ എവിടെയാണ്? തിരുവനന്തപുരം. എന്താണ് ഈ പരിപാടിയെ കുറിച്ച് പറയാനുള്ളത്? സൂപ്പറാണ്. ിറമുള്ള
ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. കാരണം എന്താ വെച്ചാൽ നമ്മള് ദുബായിൽ നിന്ന് ഒരു ടിക്ടോക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, ദുബായിൽ ലൈസൻസ് കിട്ടിയിട്ട് ജോലി നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ടുള്ള. അപ്പം അന്ന് ആ ഒരു വീഡിയോക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സുഹൃത്തിന് അപ്പം ഇതാ ഇവിടെ ജിദ്ദയിലെ ഒരു പരിപാടി വെച്ചിട്ട് കാണാൻ പറ്റി. അതാ ഇങ്ങോട്ട് വന്നിട്ട് അന്നത്തെ ആ ഒരു വീഡിയോ കണ്ടിട്ട് അതേ ആളെന്നാണ് ചോദിച്ചു. അപ്പം ഭയങ്കരമായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ആണ്. താങ്ക് യു സോ മച്ച് ആ കെയറിനും കാര്യങ്ങൾക്കും. അപ്പം ഇതുപോലത്തെ നല്ല നല്ല ആളുകളെയാണ് നമുക്ക് ഓരോ രീതിയിലും കാണാനും ഇവരെയൊക്കെ ഇടവേക്കാനും പറ്റുന്നത്. ഇതൊക്കെ മാത്രമാണ് നമുക്ക് ഓരോ യൂട്യൂബേഴ്സിനും നമുക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ അംഗീകാരം. സോ മച്ച്. അതെ, സമ്പാദ്യം. കേരളോത്സവത്തിന്റെ സാംസ്കാരിക വൈവിധ്യങ്ങളെ നിറച്ചാർക്കണിയിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര. ഈ ഒരു മല്ലു യൂട്യൂബേഴ്സ് എന്നുള്ള ഈ ഒരു ജേഴ്സി നമുക്ക് വേണ്ടി പ്രിന്റ് ചെയ്തിരിക്കുന്നത് പേരെന്താണ്? ഷമീർ. എന്റെ അതേ പേര് തന്നെയാണ്, ഷമീറാണ്. ഡിസൈൻ ചെയ്തിരിക്കുന്നത് അവിടെ നമ്മുടെ ഭാഗത്താണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. ഇവിടുന്ന് വൻ കോമഡി ഉണ്ടോ വെച്ചവരെ? ആദ്യമായിട്ടാണ് ഈ ഒരു യൂട്യൂബറെ കാണുന്ന മനുഷ്യന്മാരെ മാതിരി എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മുടെ ഇദ്ദേഹത്തിന് ഇങ്ങനെ ടിക്ടോക്കിൽ സുപരിചിതമായിട്ട് അറിയുന്ന ഒരാളായിരിക്കും പാണ്ടിക്കാട് കുഞ്ഞാൻ. അപ്പൊ ടിക്ടോക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒന്ന് ടിക്ടോക്ക് കയറിയിട്ട് പാണ്ടിക്കാട് കുഞ്ഞാൻ ഒന്ന് ടൈപ്പ് ചെയ്തു, അപ്പൊ മൂപ്പറെ കാണാൻ പറ്റും. എന്താണ് ഇന്നത്തെ പരിപാടികളെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? പരിപാടിന്റെ നമുക്ക് ഫ്രീ ആയിട്ട് ഫുഡ് എടുക്കണേ, അപ്പൊ ഒന്നും നോക്കില്ല, വീഡിയോ എടുക്കലൊക്കെ നിർത്തിയിട്ട് ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. എന്താ പറയാനുള്ളത്? പരിപാടിനെ കുറിച്ച് എന്താ പറയുന്നത്? പരിപാടി നൈസ്, ഫുഡ് സൂപ്പർ സൂപ്പർ. കൗൺസിലെ 10 വർഷം എവിടെയാണ്? അതായത് 10 വർഷത്തോളം നമ്മുടെ കേരളോത്സവം ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് ഈ വർഷമാണ് ഉഷാറായിട്ട് പര്യവസാനിച്ചു. ഒരു അലമ്പുകളൊന്നും ഇല്ലാതെ. അപ്പൊ ഇവര് പറയുന്നത് വെച്ചാല് ഇന്നത്തെ ഈ ഒരു പരിപാടി ഫുൾ ഗംഭീരമായിട്ട് പരിപാടി ഇവിടെ സമാപിച്ചിട്ടുണ്ട്. അപ്പൊ ഇനിയും ഇതുപോലെ കിടിലായിട്ടുള്ള പരിപാടികൾ നമുക്ക് കാണാം. നമ്മുടെ കേരളത്തിന്റെ ഉത്സവം അല്ലെ, കേരളത്തിന്റെ മാമാങ്കം ഇത്ര നല്ലൊരു രീതിയിൽ പര്യവസാനിച്ചതിൽ നമ്മൾ എല്ലാവരും സന്തോഷിക്കുന്നു. എല്ലാവരുടെയും കഠിനാധ്വാനവും ആത്മാർത്ഥതയും ആണ് ഈ ഒരു പ്രോഗ്രാമത്തെ സക്സസ് ആവാൻ കാരണം. കഴിഞ്ഞ കുറേ മാസങ്ങളായി, ഒരു മാസത്തോളമായി ഇതിൻ്റെ പുറകിൽ പിന്നിരുന്ന രാഷ്ട്രീയമായി രാഷ്ട്രീയഭേദമില്ലാണ്ട് ജാതിഭേദമില്ലാണ്ട് എല്ലാവരും സഹകരിച്ചതിൽ നന്ദി. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു 1000 നന്ദി അറിയിച്ചുകൊണ്ട്. അപ്പം എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട്. താങ്ക് യു. താങ്ക് യു. അപ്പൊ മച്ചാമാരെ, ഇന്നത്തെ പരിപാടികളും കാഴ്ചകളും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. മറ്റു നല്ല കിട്ടുന്ന വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം.